Are they Mars World? Are they Mars World? Are they Mars World? Are they Mars World? Hi, hello, namaskaram. Ellarkku Are They Mars World ilekku swagatham. Appo innathe video ennu parayunnathu मोहिनी ഏകാദശിനെ കുറിച്ചാണ് ട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഇത് അധിക പേർക്കും അറിയാത്ത ഒരു സംഭവമാണ് കുറച്ച് പേർക്ക് അറിയാം ഇല്ലന്നല്ല ഞാൻ ഇതിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും അധികം ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഈ മോഹിനി ഏകാദശിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ മഹത്വം അത് എടുക്കേണ്ട ടൈം പിന്നെന്താ അതിൻ്റെ ഐതിഹ്യം പിന്നെ എങ്ങനെയാണ് വ്രതം മേൽ നോൽക്കേണ്ടത് ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പൊ ഈയൊരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്രതം തുടങ്ങുന്നത് നാളെ അതായത് ശനിയാഴ്ച രാവിലെ 9:30-നും തുടങ്ങി 9:30-നും തുടങ്ങിയിട്ട് 23-ാം തീയതി രാവിലെ 6:40-ന് ഈ വ്രതം കഴിയും അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ ആൾക്കാരിൽ എത്തിച്ചാലേയാണ് എല്ലാവർക്കും ഈ വ്രതം എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്താ പറയുക എല്ലാവരും മാക്സിമം ഇത് ഷെയർ ചെയ്യുക ഫാമിലി ഗ്രൂപ്പിലായാലും ഫ്രണ്ട്സിനായാലും എല്ലാവർക്കും എന്താ പറയുക ഈ ഒരു വ്രതത്തിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്താൽ മതി കാരണം ഇതിൽ ഇത് ഈ വ്രതം നോറ്റു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫലം എന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ മോഹിനി ഏകാദശിനെ കുറിച്ചിട്ട് നമുക്ക് കണ്ടുവരാം വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് മോഹിനി ഏകാദശി മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ദുഃഖത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും ആശ്വാസം ലഭിച്ച് ആഗ്രഹങ്ങൾ സഫലമാകും എന്നാണ് വിശ്വാസം പാലാഴി മഥന സമയത്താണ് മഹാവിഷ്ണു മോഹിനിയായി അവതരിച്ചത് അത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ദിവസം മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് വളരെ ഉത്തമമായാണ് കണക്കാക്കുന്നത് ഏകാദശി വ്രതത്തിൻ്റെ മുഹൂർത്തവും ഫലങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ മോഹിനി ഏകാദശി മെയ് 22 ശനിയാഴ്ച രാവിലെ 9:30-ന് ആരംഭിക്കും ഇത് 23-ാം തീയതി രാവിലെ 6:40-ന് അവസാനിക്കും എങ്കിലും ഏകാദശി ദിനം മെയ് 23-നാണ് അതുകൊണ്ട് തന്നെ മോഹിനി ഏകാദശി വ്രതം 23 ഞായറാഴ്ച അനുഷ്ഠിക്കാവുന്നതാണ് ഈ ദിവസം ഉപവാസം അനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം മോഹിനി ഏകാദശി വ്രതത്തിൻ്റെ മഹത്വം പുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമനോട് ഈ വ്രതം ആചരിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് വസിഷ്ഠമുനി വിശദീകരിച്ചതായിട്ടും പറയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ ഈ ഏകാദശിയുടെ പ്രാധാന്യം പാണ്ഡവരാജാവായ യുധിഷ്ഠിരന് വിവരിച്ചു കൊടുത്തിട്ടുമുണ്ട് പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് തീർത്ഥാടനത്തെക്കാളും യാഗങ്ങളെക്കാളും ഇരട്ടി ഫലമാണ് ഈ മോഹിനി ഏകാദശി വ്രതം ആചരിക്കുന്നതിലൂടെ ഒരു ഭക്തന് ലഭിക്കുന്നത് എന്നാണ് ഇനി ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം വൈശാഖ ശുക്ലപക്ഷ ഏകാദശി ദിനത്തിലാണ് മഹാവിഷ്ണു മോഹിനിയായി അവതരിച്ചത് എന്നാണ് വിശ്വാസം പാലാഴി മഥനത്തിനിടെ കടഞ്ഞെടുത്ത അമൃത് കവർന്നെടുത്ത അസുരന്മാരുടെ കയ്യിൽ നിന്നും അത് തിരികെ വാങ്ങാനാണ് മഹാവിഷ്ണു സുന്ദരിയായ സ്ത്രീരൂപത്തിൽ മോഹിനിയായി അവതരിച്ചത് എന്നാണ് ഐതിഹ്യം പുരാണമനുസരിച്ച് സീതാദേവിയുടെ വിയോഗത്താൽ ദുഃഖിതനായ ശ്രീരാമൻ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നുവെന്നും അതിലൂടെ അദ്ദേഹത്തിന് ആ സങ്കടത്തിൽ നിന്ന് മോചനം ലഭിച്ചു എന്നും വ്യക്തമാകുന്നുണ്ട് അതുപോലെ തന്നെ ദ്വാപരയുഗത്തിൽ യുധിഷ്ഠിരൻ തൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടാനും മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നു എന്നാണ് വിശ്വാസം ഇനി വ്രതത്തെക്കുറിച്ച് പറയാം വ്രതത്തിൽ പ്രധാനം ദശമി ഏകാദശി ദ്വാദശി ദിനങ്ങളാണ് ഈ ദിവസങ്ങളിൽ അതായത് ഏകാദശി ദിനം ഒഴികെ നിങ്ങൾക്ക് ഒരു നേരം ആഹാരം കഴിക്കാം മറ്റു സമയത്ത് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളോ അല്ലെങ്കിൽ പയർ അല്ലെങ്കിൽ പുഴുക്ക് പഴവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്
ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം ആണ് ഉത്തമം. ഈ ദിവസം തുളസി ജലം മാത്രം കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട്. അതിന് സാധിക്കാത്തവർ, അല്ലാതിപ്പോൾ മരുന്ന് കഴിക്കുന്നവരോ അല്ല അസുഖമുള്ളവർ, അവർക്കൊക്കെ ഇങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പഴവും പാലും ഒക്കെ കഴിച്ച് അത് മാത്രം കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഈ വ്രതം നോൽക്കുന്നവര് ദശമി ദിവസം ലഘുഭക്ഷണം വേണം കഴിക്കാൻ. ഏകാദശി ദിനത്തിൽ രാവിലെ ഉണർന്ന് കുളി കഴിഞ്ഞ് ഉപവാസം ആരംഭിക്കാം. അതിനുശേഷം പൂജാമുറിയിലിരുന്ന് മഹാവിഷ്ണുവിനെ ആരാധിക്കുക. തുടർന്ന് വിഷ്ണു സഹസ്രനാമം വായിച്ച ശേഷം മോഹിനി ഏകാദശിയുടെ കഥയും വായിക്കുക. അതിനുശേഷം ആരതി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഏകാദശി ദിവസം ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതും ഉത്തമമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ മോഹിനി ഏകാദശി വ്രതം നോൽക്കണം എന്ന് ഞാൻ എന്താ പറയുക പറയുകയാണ്. അതുമാതിരി തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം, എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം. എന്നാലേ ഇത് എല്ലാവരിലേക്കും എത്തിക്കുള്ളൂ. അല്ലാതെ ഈ ഒരൊറ്റ രാത്രി കൊണ്ട് എത്ര പേര് കാണുമെന്ന് എനിക്ക് വലിയ പിടിയില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യുക, എല്ലാവരും ഇത് കാണട്ടെ, എല്ലാവരും ഈ വ്രതം നോൽക്കട്ടെ. പിന്നെ എന്താ പറയുക, പിന്നെന്താണ്, പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു പ്രശ്നമായിട്ട് വരാം. അത്രയേ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരയ്ക്കും ചാച്ചാ, ബൈ ബൈ.